Tamil Nadu Stalin Sarkar Vintam Pradesanthil, Samstanate, Unnada Vidyabhya Samantri K, Ponmudiyude Vasathiyilum Officeukalilum ED Parishodhana, DMK Deputy General Secretary Koodiyaya Ponmudiyude Chennaiyile Veettilum Officeukalilumana Parishodhana, Tamil Nadu Mantriyayirunna Senthil Balajiyude Azhimathi Kesil ED Arrest Cheythirunnu. Jishnu Krishnanude Vivarangal Nalkunnathinaayi Jishnu Vintam Stalin Sarkar Pradesanthiyilakkukayanu, K Ponmudiyude Veettilum Officeilum Adakkam Anjidangalil Parishodhana Nadathi, Iyalude Magan Gautaminte Veettilum Parishodhana Nadathiyennulla Vivarangalum Purathu Varunnundu. Vishadamshangal Vishnu Sujipichathupole, Tamil Nadil ee Mantri K Ponmudiyude Vasathikalilum Officeukalilumayi Anjidangalil Enforcement Directorate Parishodhana Nadathunnundu ennulla Vivaramanu ippol Unnatha Udyogasthar Arichittulladu. K Ponmudiyudeyum Oppam Makarum Athodoppam Mattu Bandhukkalude Vasathikalilum Avarude Officeukalilum Mantriyude Vasathiyilum Officeukalilumanu Enforcement Directorate Parishodhana Nadathunnathu. Ithu ethu Kesumayi Bandhappettanu ennulla Vivarangal Labhikkennathundu. Theerchayayum Stalin Sarkarine Sambandhichu കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ഈ റെയ്ഡും പരിശോധനയും അന്വേഷണ നടപടികളും കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ദിവസങ്ങൾക്ക് മുൻപാണ് സ്റ്റാലിൻ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന സെന്തിൽ ബാലാജിയുടെ വീട്ടിലും വസതികളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഴിമതി കേസുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയും പിന്നീട് സെന്തിൽ ബാലാജിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പിന്നീട് സെന്തിൽ ബാലാജിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കേണ്ട അവസ്ഥ സ്റ്റാലിൻ സർക്കാരിന് വന്നിരുന്നു. അതിന് സമാനമായി ഇപ്പോൾ കെ പൊന്മുടിയുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള കെ പൊന്മുടിയുടെ വസതികളിലും വീടുകളിലും ഒപ്പം ബന്ധു വീടുകളിലുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നത്. ജിഷ്ണു, അതോടൊപ്പം തന്നെ നേരത്തെ സെന്തിൽ ബാലാജിയെ ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു മന്ത്രിയെ മന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും അടക്കം പരിശോധന ഇഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും തമിഴ്നാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര ഏജൻസികളുടെ പരിശോധനകൾ ഈ വലിയ രീതിയിലുള്ള അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള നടപടികളും അവിടെ നടക്കുന്നുണ്ട് എന്നതിന്റെ സൂചന തന്നെയല്ലേ? വിഷ്ണു, തീർച്ചയായും ഈ ഒരു നടപടി തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെക്കുകയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് സൂചിപ്പിക്കേണ്ടത്. കാരണം നേരത്തെ തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലയുടെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ സ്റ്റാലിൻ സർക്കാരിനെതിരെ അഴിമതി നിറഞ്ഞ സർക്കാരിനെതിരെ കർശന നടപടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിൽ വ്യക്തമായ തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് മുൻപിലും പൊതുമധ്യത്തിലും ഉണ്ട് എന്നുള്ള കാര്യം കെ അണ്ണാമലയും വ്യക്തമാക്കിയിരുന്നു. അതിന് പിറകെയായിരുന്നു സെന്തിൽ ബാലാജിക്കെതിരെ ഉണ്ടായിരുന്ന നിയമ നടപടി. സെന്തിൽ ബാലാജി മുൻപ് ഗതാഗത മന്ത്രിയായിരിക്കെ ജോലിക്ക് പകരം, അതായത് ഗതാഗത മന്ത്രിയായിരിക്കെ ഡ്രൈവർ കണ്ടക്ടർ ഉൾപ്പെടെയുള്ള തസ്തികകളിൽ ജോലി നൽകുന്നതിന് കോഴ വാങ്ങി എന്ന കേസിലായിരുന്നു അന്വേഷണം നടന്നത്. അതിന്റെ വ്യക്തമായ തെളിവുകളുടെ സാഹചര്യത്തിലായിരുന്നു സെന്തിൽ ബാലാജിക്കെതിരെയുള്ള നിയമ നടപടി. ഇപ്പോൾ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള പൊന്മുടിയുടെ വസതികളിലും ഓഫീസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുകയാണ്. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധനകളും നടപടികളും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഏതായാലും വലിയ തിരിച്ചടി തമിഴ്നാട്ടിൽ ഈ നടപടികൾ, നിയമ നടപടികൾ, മന്ത്രിമാർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്റ്റാലിൻ സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. വിഷ്ണു. ശരി, DMK ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കൂടിയായ പൊന്മുടിയുടെ ചെന്നൈയിലെ വീട്ടിലും ഓഫീസുകളിലുമാണ് ED പരിശോധന നടത്തുന്നത്. തമിഴ്നാട് മന്ത്രിയായിരുന്ന സെന്തിൽ ബാലാജി അടുത്തിടെ അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്തിരുന്നു. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.